അതാ കിതാബുകളിൽ പറയുന്നു, കുറെ കാര്യങ്ങൾ, 18 കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ ഉണ്ടായാൽ ആ പുരുഷന് ആ സ്ത്രീക്ക് ദാരിദ്ര്യം അകന്നു പോവുകയില്ല. ദാരിദ്ര്യം എന്ന സാധനം വലിയ അപകടമാണ്. ഫഖർ വന്നാൽ അപകടമാണ്. ഫഖർ വന്നാൽ ചിലപ്പോൾ അള്ളാഹുവിനെ പോലും തള്ളിപ്പോകും. എന്നാൽ ഫഖർ വരുന്ന, ദാരിദ്ര്യം വരുന്ന 18 കാര്യങ്ങൾ കിതാബിൽ പറയുന്നു. ഒന്ന്, കസുറത്തു നൗം, ഉറക്കത്തെ വർദ്ധിപ്പിച്ചാൽ അവൻ എത്ര മുതലാളിയായാലും ശരി, അവന്റെ ദാരിദ്ര്യം തീരുകയില്ല. കിതാബുകളിൽ പറയുന്നു, മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ ഒരാൾ ഉറങ്ങിയാൽ ആ ഉറക്കം കൊണ്ട് മനുഷ്യന് ഭ്രാന്ത് വരാൻ സാധ്യതയുണ്ട്. ഉറങ്ങാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട്, ഉറങ്ങാൻ പറ്റിയ സന്ദർഭങ്ങളുണ്ട്. ഉറങ്ങാൻ പറ്റിയ നല്ല സമയമാണ് ളുഹുറിന്റെ മുൻപ് അല്പം ഉറങ്ങൽ. അപ്പോൾ ഉറക്കത്തെ വർദ്ധിപ്പിച്ചാൽ ദാരിദ്ര്യം വരും. രണ്ട്, അന്നവും ഒഴിയാന, ശരീരത്തിൽ തീരെ വസ്ത്രമില്ലാതെ ഉറങ്ങൽ, ഒരു തുണിയും ശരീരത്തിൽ അണിയാതെ ഉറങ്ങിയാൽ അത് മനുഷ്യന് ദാരിദ്ര്യമുണ്ടാക്കും. മറ്റൊന്ന്, അൽ അഖ്ലു ജുനുബ, ഭാര്യയും ഭർത്താവും ലൈംഗികമായി ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ ശുക്ലം സ്ഖലിച്ചു സ്വപ്നത്തിൽ, എന്നാൽ ജനാബത്താണല്ലോ, ആ ജനാബത്തുണ്ടായിട്ട് കുളിക്കാതെ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ആ മനുഷ്യന് ദാരിദ്ര്യം വന്നുകൂടുന്നതാണ്. ഏതെങ്കിലും ഒരാൾക്ക് ജനാബത്തുണ്ടായാൽ, ജനാബത്തുണ്ടായ ഉടനെ കുളിക്കൽ നിർബന്ധമില്ല. അടുത്ത നിസ്കാരത്തിന്റെ സമയത്തിന് മുൻപ് അടുത്ത നിസ്കാരം കലാ ആകാത്ത രൂപത്തിൽ കുളിക്കലേ നിർബന്ധമുള്ളൂ. ഒരു ദാരിദ്ര്യവും എനിക്ക് തരരുത് എന്ന ആഗ്രഹം നമ്മളെ കൽബിലുണ്ടാകണം. ജനാബത്തോടുകൂടി ഭക്ഷണം കഴിച്ചാൽ ദാരിദ്ര്യമാണ്. സുപ്രയിൽ നിന്ന് വീണ, സുപ്രയിലേക്ക് വീണ, തീൻമേശയിലേക്ക് വീണ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ, അത് യാതൊരു ചിന്തയുമില്ലാതെ ഓവുചാലിലേക്ക് തള്ളിയാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം നീങ്ങിപ്പോവുകയില്ല. സഹോദരിമാർ മനസ്സിലാക്കണം, നിരത്തി വീഴുമ്പോഴേക്ക് കളയരുത്. ഇതുപോലത്തെ ഒരു ചെറിയ ഭക്ഷണത്തിന് വേണ്ടി പട്ടിണി കിടക്കുന്ന എത്ര ആളുകൾ ദുനിയാവിലുണ്ടെന്ന് അറിയുമോ? വക്കൻസുൽ ബൈത്തി ബില്ലൈലി, രാത്രിയിൽ വീട് അടിച്ചു വാരുന്നതൊരാൾ പതിവാക്കിയാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം നീങ്ങുകയില്ല. അതേസമയം വേസ്റ്റുകൾ, ക്യാന്റീനുകളും മറ്റും, രാത്രിയിൽ തന്നെ വൃത്തികേടായ ക്യാന്റീനുകളും പരിസരങ്ങളും, അത് ശുദ്ധിയാക്കേണ്ടതുണ്ടോ? ഇല്ലേ. തർക്കുൽ ഖുമാമത്തി ഫിൽ ബൈത്തി, മാലിന്യങ്ങൾ ഒരു റൂമിലും രാത്രിയിൽ നിർത്തിക്കളയരുത്, അത് എടുത്തു മാറ്റണം. അത് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. പാത്രം കഴുകാതെ ഇടരുത്, രാത്രി ഭക്ഷണം കഴിച്ച പാത്രങ്ങളെല്ലാം കൂടി കിച്ചന്റെ ഭാഗത്ത് ചില സ്ത്രീകളോടെ മാറ്റും. രാവിലെ എല്ലാം കൂടി കഴുകുക പാടില്ല. രാത്രി ഉപയോഗിച്ച ഭക്ഷണം രാത്രിയിൽ തന്നെ കഴുകി വൃത്തിയാക്കണം. അതുപോലെ വൽ മസീഉ അമാമൽ മസാഇഹി, ഉസ്താദുമാരെ മുന്നിൽ അറിയാതെ നടന്നു പോകരുത്. നടക്കുമ്പോ എപ്പോഴും മുന്നിൽ ഉസ്താദാണ് കാര്യമാണ് നടക്കേണ്ടത്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആ സിദ്ദീഖിന്റെ കൂടെ കുറെ കാരണവന്മാരും മദീനയിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഉണർത്തുന്നു. ആരാണ് ആ കാണുന്നത്? അത് ഈ ലോകത്ത് സൂര്യൻ ഉദിച്ച ജനവിഭാഗങ്ങളിൽ നിന്ന് അള്ളാഹു പൊരുത്തപ്പെടുന്ന അമ്പിയാക്കൾ കഴിച്ചാൽ ഏറ്റവും മഹത്വമുള്ളത് സിദ്ദീഖുൽ അക്ബറാണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിൽ നിങ്ങൾ നടക്കല്ലേ, ഉസ്താദുമാരുടെ മുൻപിൽ ശിഷ്യന്മാര് നടക്കരുത് എന്ന് അവരോട് കൽപ്പനയുണ്ടെങ്കിലും ഏതെങ്കിലും ഒരാൾ അങ്ങനെ നടന്നാൽ ഉസ്താദ് തടയണ്ട. കാരണം അങ്ങനെ തടഞ്ഞാൽ അത് അയാൾക്ക് ഒരു കറാഹത്ത് സമ്മാനിക്കും. അതേസമയം അദബ് പഠിപ്പിച്ചു കൊടുക്കണം. ബാപ്പയും മക്കളും നടന്നു പോകുമ്പോൾ മക്കൾ പിന്നിൽ നടക്കണം, മുന്നിൽ നടക്കുന്ന മക്കളെ ബാപ്പ അങ്ങോട്ട് പിന്നിലാക്കണം. ചെറിയ ശിഷ്യന്മാര് മുന്നിൽ നടക്കുമ്പോൾ ബാപ്പ ആ ശിഷ്യന്മാരോട് പറയണം പിന്നിൽ നടന്നോ. അവര് വളർന്ന് വലുതായതിനു ശേഷം ഉസ്താദിന്റെ മുൻപിൽ നടക്കുന്നുവെങ്കിൽ പിന്നെ അദബ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കിട്ടേണ്ട ഗുരുത്തക്കേട് ഒന്നിച്ചവര് വാങ്ങിയാൽ മതി. അതുപോലെ മനുഷ്യന് ദാരിദ്ര്യമുണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് നിദാ ഉൽ വാലിദൈനി ബിസ്മിഹിമാ.
ഉമ്മാന്റെ പേര് വിളിക്കൽ, ബാപ്പാന്റെ പേര് വിളിക്കൽ, ബാപ്പന്റെ പേര് വിളിക്കരുത്, ഉമ്മാന്റെ പേര് വിളിക്കരുത്. അത് അതബുകേടാണ്. നിന്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം പോവുകയില്ല. മറ്റൊന്ന് അത്തഹാബുരു ബിസ്സലാ, നിസ്കാരത്തിന്റെ സമയമായിട്ട് നിസ്കരിക്കാതെ നീ ഇങ്ങനെ അയിലുമരിട്ട് നടക്കുകയാണ്. നിസ്കാരത്തിന്റെ വിഷയം ശ്രദ്ധയില്ല, ശ്രദ്ധയില്ലാത്ത പെണ്ണേ നിനക്ക് സ്വർഗം ലഭിക്കുകയില്ല. നീ വയലു കേട്ടതുകൊണ്ട് കാര്യമില്ല. നിസ്കാരത്തിന്റെ സമയമായാൽ നിസ്കരിക്കണം. വഹിയാത്തു സൗബി വഹുവ അലാ ബദനിഹി, ഒരാൾ അയാളെ ശരീരത്തിൽ ധരിച്ച വസ്ത്രം തുന്നേണ്ടി വന്നപ്പോൾ ആ വസ്ത്രം ശരീരത്തിൽ നിന്ന് അഴിക്കാതെ തുന്നിയാൽ, അഴിച്ചു മാറ്റാതെ ശരീരത്തിൽ വെച്ചുകൊണ്ട് ആ വസ്ത്രം തുന്നിയാൽ ദാരിദ്ര്യം വരും. ബത്തർക്കുബൈത്തിൽ അങ്കബൂത്തി ഫിൽ ബൂത്ത്, വീട്ടിന്റെ ഉള്ളിൽ ചിലന്തിയുടെ വല മാറാല റൂമുകളിലും അവിടെയും ഇവിടെയും കെട്ടിക്കിടക്കുന്നു. അതോടനെ നീക്കം ചെയ്യണം, അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം പോവുകയില്ല. വൈസറാവുൽ ഹുറൂജി മിനൽ മസ്ജിദി, പള്ളിയിൽ പോയ ഉടനെ ആ പള്ളിയിൽ നിന്ന് ഉടനെ ഓടിക്കളഞ്ഞാൽ ആ മനുഷ്യനും ദാരിദ്ര്യം വന്നു ചേരുന്നതാണ്. പള്ളിയിൽ നിന്ന് വേഗം പോകരുത്. പള്ളിയിൽ നിന്ന് പോകുന്ന സമയത്ത് പടച്ച റബ്ബിനോട് പറയണം, അല്ലാ എനിക്ക് പള്ളിയോട് വലിയ ഇഷ്ടമാണ്, പക്ഷേ ഒരു അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ നീ പള്ളിയിൽ നിന്ന് പോകരുത്. ഞാൻ പള്ളിയിൽ വന്ന് കുടുങ്ങിയതാണ് എന്ന അർത്ഥത്തിൽ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ ആ മനുഷ്യൻ ഫക്കീറായി ജീവിക്കേണ്ടി വരും. അവന്റെ ജീവിതത്തിൽ അവന് ഉയർച്ച ഉണ്ടാവുകയില്ല. അതുപോലെ അങ്ങാടികളിലേക്ക് നേരത്തെ പോവുക. അങ്ങനെ പോകുന്ന മനുഷ്യനും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരും. വത്തർക്കുവസിലില്ലവാനീ, കഴുകേണ്ട പാത്രങ്ങൾ കഴുകാതെ ഇട്ടേച്ചാൽ മനുഷ്യ നിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം വരും. പതിനാറാമത്തെ കാര്യം, വത്തമീമു ഖാഇദ, ഇരുന്ന് കൊണ്ട് തലപ്പാവ് അടിഞ്ഞാൽ. പതിനേഴാമത്തെ കാര്യം, വൽ ബുഹുലു, കൊടുക്കേണ്ട സാധനം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതിരുന്നാൽ. പതിനെട്ടാമത്തെ വിഷയം, വതർക്കുദ്വാഇലിൽ വാലിദൈനി, ഉമ്മക്കും ബാപ്പക്കും വേണ്ടി നീ ദുആ ചെയ്യാതിരുന്നാൽ നിന്റെ ജീവിതത്തിൽ നീ എന്നും ഫക്കീറായിരിക്കും. അപ്പൊ ജീവിതത്തിൽ ഫക്കീറാവാതിരിക്കാനുള്ള മരുന്നുകളിൽ പതിനെട്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തർക്ക്, ഏത് ആ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യൽ.